പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 4 വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടാവും. ഇതുവരെ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് ഏത് കോട്ടയിൽ സീറ്റ് എടുക്കണമെങ്കിലും രജിസ്റ്റർ ചെയ്യണം. അവർക്ക് രജിസ്റ്റർ ചെയ്യണം, ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം എന്ന് പറഞ്ഞാൽ, ഒരു വട്ടം രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മുൻപ് രജിസ്റ്റർ ചെയ്തിട്ട് എന്തെങ്കിലും കാരണം കൊണ്ട് എഡിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഈ എഡിറ്റിങ് എല്ലാവർക്കും ചെയ്യാൻ സാധ്യമല്ല. എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ പെർമനൻ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കിട്ടിയ ഓപ്ഷനിൽ തൃപ്തരായിട്ട് അഡ്മിഷൻ എടുത്ത് ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത വിദ്യാർത്ഥികളും ഒഴികെ ബാക്കി എല്ലാവർക്കും എഡിറ്റിംഗ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തു പോയ വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് നിർബന്ധമാണ് എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് പുറത്തു പോയ വിദ്യാർത്ഥികൾ അതിലൊന്നും ചെയ്യാനില്ലെങ്കിലും ഒന്ന് എഡിറ്റിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്ത് എഡിറ്റിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ രജിസ്റ്റർ നിങ്ങളുടെ സെക്യൂരിറ്റി കീ കൊടുത്ത് ഓപ്പൺ ചെയ്ത് അതിൽ ഒന്ന് പരിശോധിച്ച് ഫൈനൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എഡിറ്റിംഗ് അവിടെ തീരുന്നതാണ്, നിർബന്ധമായിട്ട് ചെയ്യേണ്ട ആളുകൾക്ക്. എന്നാൽ അവിടെ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം മനസ്സിലാക്കി വെക്കുക, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, +2 രജിസ്റ്റർ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവയൊക്കെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളിലും എഡിറ്റ് നടത്താം. പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാം, നിലവിലുള്ള ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം, നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മുൻപ് കൊടുത്തുകൊടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റാം. ചിലപ്പോൾ മുൻപ് വെയിറ്റേജിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ അത് ഇല്ലാതായിരിക്കും. ചില വിദ്യാർത്ഥികളൊക്കെ NSS എന്ന് അറിയാതെ കൊടുത്തവരുണ്ട്, അല്ലെങ്കിൽ 10-ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് +2 ലാക്കി കൊടുത്തിട്ടുണ്ടാവും, അവരൊക്കെ അത് ഒഴിവാക്കേണ്ടി വരും. അതൊക്കെ ഒഴിവാക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. ഇതുവരെ കൊടുക്കാത്ത വിദ്യാർത്ഥികൾക്ക് അത് ആഡ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും എല്ലാവിധ എഡിറ്റിങ്ങും ഇവിടെ സാധ്യമാണ് എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ഇതിന് ശേഷമായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാകും. എന്താണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അത് നിങ്ങൾക്ക് പരിശോധിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്നുള്ള കാര്യം പറയുകയാണ്. ഇത് നമ്മൾ എഡിറ്റിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. നമുക്ക് അതിൻ്റെ ഇങ്ങനെയാണ് ഇതിന് കാലിക്കറ്റ് ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ടാവും. ആ ലിങ്ക് പരിശോധിക്കാൻ ആ ലിങ്ക് പരിശോധിച്ചിട്ട് അവിടെ നിങ്ങളുടെ ക്യാപ് ID സെക്യൂരിറ്റി പിന്നും അടിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. അതിൽ എഡിറ്റിംഗ് ബട്ടൺ ഉണ്ടാവും, അതിൽ എഡിറ്റിംഗ് ബട്ടൺ ഓപ്പൺ ചെയ്ത് അവിടെ നിങ്ങളുടെ സെക്യൂരിറ്റി കീ അടിച്ച് നിങ്ങൾക്ക് വേണ്ട എഡിറ്റിംഗ് നടത്താൻ സാധിക്കും എന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ഇതിൻ്റെ സ്റ്റെപ്പ് സ്റ്റെപ്പ് വഴി ഒന്നുകൂടി കാണിച്ച് തരണം എന്നുണ്ടെങ്കിൽ, മുൻപത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും അത് കാണാൻ ശ്രമിക്കുക. എന്നിട്ടും നിങ്ങൾക്കൊരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.